പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ ഒഴിവ് നിയമസഭാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതിനാൽ അടുത്ത ഉപതെരഞ്ഞെടുപ്പുകളോടൊപ്പം തന്നെ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പും നടക്കും എന്ന് ഉറപ്പാണ്. പുതുപ്പള്ളിയിൽ ആര് സ്ഥാനാർത്ഥിയാകും എന്നുള്ള ചർച്ചകൾ ഇതിനകം സജീവമായി കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് ആരാകും സ്ഥാനാർത്ഥി എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ്. ഉമ്മൻചാണ്ടിയുടെ മകനാകുമോ മകളാകുമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. മകനേക്കാൾ മകളെ ആക്കുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായ പ്രകടനവുമായി ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ മകൻ സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നയാളാണ് എന്നുള്ളത് ചാണ്ടി ഉമ്മന് അനുകൂലമാകുന്ന ഒരു ഘടകമാണ്. മറുവശത്തും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ജെയ്സി തോമസിൻ്റെ പേര് തന്നെയാണ് സജീവമായി ഉയർന്നു കേൾക്കുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27,000 വോട്ടിന് പരാജയപ്പെട്ട ജെയ്ക്ക് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 9,000 ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവന്നത് അയാളുടെ പോരാട്ട മികവിൻ്റെ അടയാളപ്പെടുത്തലായി തന്നെയാണ് ഇടതുമുന്നണി കാണുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ജെയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ ഒരു കടുത്ത പോരാട്ടം കാഴ്ചവയ്ക്കാൻ സഹായകരമാകുമെന്ന് ഇടതുമുന്നണി കരുതുന്നുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി ഇല്ലെങ്കിൽ പോലും ഇത്തവണത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ജയിക്കിന് ജയിച്ചു കയറാൻ പറ്റുന്ന ഒന്നല്ല. അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയായാലും ജയിച്ചു കയറാൻ പറ്റുന്ന ഒന്നല്ല. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ ഒരു വികാരം സ്വാഭാവികമായി അവിടെ ഉണ്ടാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യാവസ്ഥയുടെയൊക്കെ കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല, കോൺഗ്രസ് ജയിച്ചാൽ പോലും അതിനുള്ള സാധ്യതയില്ല എന്നുള്ള തിരിച്ചറിവുമൊക്കെ ആളുകളെ മറച്ചു ചിന്തിക്കുന്നതിന് പ്രേരിപ്പിച്ചിരുന്നു. അത് ജയിക്കിന് അനുകൂലമായ ഒരു ഘടകമായി മാറി. പക്ഷേ ഇക്കുറി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഈ 9,000 വോട്ടിന് താഴേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ജയിക്കിന് സാധിക്കില്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാനാകും. ഉമ്മൻചാണ്ടിയുടെ പഴയ ആ ലെവലിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയാണുള്ളത്. അത് കോൺഗ്രസിൻ്റെ മികവ് കൊണ്ടോ ഭരണവിരുദ്ധ വികാരം കൊണ്ടോ ഒന്നുമല്ല, ഉമ്മൻചാണ്ടിയോടുള്ള ആ നാടിൻ്റെ ഒരു സ്നേഹാദരം ഒരുപക്ഷെ അവർ പ്രകടിപ്പിക്കാൻ ഇനി പോകുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാകും. അതിപ്പോൾ നമ്മൾ തൃക്കാക്കരയിലും കണ്ടതാണ്. ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം എതിരായിരുന്നിട്ടും ഇടതുപക്ഷത്തിന് വലിയ തോൽവി കോൺഗ്രസിൽ നിന്ന് നേരിടേണ്ടി വന്നത് ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം എതിരായിരുന്നിട്ടും കോൺഗ്രസിന് അവിടെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിഞ്ഞത് പി ടി തോമസിനോടുള്ള ഒരു ആദരം എന്നുള്ള നിലയിലാണ്. അതുതന്നെയാണ് പുതുപ്പള്ളിയിലും സംഭവിക്കാൻ പോകുന്നത്. ചാണ്ടി ഉമ്മനാണോ അച്ചു ഉമ്മനാണോ സ്ഥാനാർത്ഥി എന്നുള്ളതൊന്നുമല്ല. ഇനി പുറത്തുനിന്ന് ഉമ്മൻചാണ്ടിയുടെ മക്കളൊന്നും അല്ലാത്ത ഒരാൾ വന്നു നിന്നാലും അത് ഉമ്മൻചാണ്ടിയോടുള്ള ഒരു ആദരം എന്നുള്ള നിലയിൽ പുതുപ്പള്ളിക്കാർ കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനാൽ തന്നെ ഇപ്പുറത്ത് ജയിക്കിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഈ 27,000 ഭൂരിപക്ഷം 2016 ഭൂരിപക്ഷം 9,000 കുറച്ചു കൊണ്ടുവന്ന ആ പോരാട്ട മികവിന് ഉമ്മൻചാണ്ടി ഇല്ലാത്ത സ്ഥിതിക്ക് ജയിച്ചു കയറാം എന്ന് ചിന്തിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ടു പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പാകുമ്പോൾ സാധ്യമാകില്ല എന്ന് തന്നെയാണ് നാം കരുതേണ്ടത്. ഒരുപക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ പുതുപ്പള്ളിക്കാർക്ക് പുതിയൊരു ചോയ്സിനെ കുറിച്ച് ചിന്തിക്കാനാകും. പക്ഷേ ഇപ്പോൾ ഈ സഹതാപ തരംഗം എന്ന് പറയുന്ന ആ സംഗതി വർക്കൗട്ട് ചെയ്തേക്കാവുന്ന ഒരു ഘട്ടത്തിൽ അതിനപ്പുറമൊന്നും സംഭവിക്കാനിടയില്ല. ജെയ്സി തോമസ് എന്നല്ല, ഇനി CPM എത്ര കരുത്തരായ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അവിടെ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാകാനുള്ള സാധ്യത 100% നിലനിൽക്കുന്നുണ്ട്.